എന്താ? ഞങ്ങള് കലാദർശനിൽ നിന്നും വരുന്നവരാ. പിരിവിനായിരിക്കും, കാലണം തരത്തില്ലേ? കാലണം കിട്ടിയിട്ട് എന്തിനാണ്? അതല്ല, പിരിവിനല്ല, മുതലാളിയോട് ഒരു പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതാ. ഇരിക്കൂ. വേണ്ട, ഞങ്ങളിവിടെ ഇരുന്നോളാം. എന്താ? ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന സാബുവിന് മുതലാളിയുടെ മോള് സന്ധ്യയുമായിട്ട് അല്പ താല്പര്യം ഉണ്ടായിരുന്ന കാര്യം അറിയാമല്ലോ. തറക്കണ്ട അച്ഛനോട് മുതലാളി ഇതേക്കുറിച്ച് പറഞ്ഞപ്പോ അച്ഛൻ അവന് ഒരുപാട് വഴക്കു പറഞ്ഞു. ഇത്രയധികം പണവും പ്രതാപവും സൗന്ദര്യമുള്ള ചെറിയ അച്ഛൻ മുതലാളിയുടെ മകളെ പ്രേമിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും പറഞ്ഞ അവൻ പൊട്ടി പൊട്ടി കരയാണ്. കരച്ചിൽ നിർത്താനുള്ള ഒരു ഗുളികം കൊടുത്തിട്ടാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് പോകുന്നത്. സന്ധ്യയുടെ കാര്യത്തിൽ അവൻ ഇപ്പോഴും അത്രക്ക് ഫീലിംഗ് ഉണ്ട്. അത് തെറ്റായി പോയി എന്നുള്ള ഫീലിംഗ്. അവന് മസ്കറ്റിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. 14-ാം തീയതി അങ്ങോട്ട് പോവുക. നേരിട്ട് വന്ന് മുതലാളിയോട് കുറ്റസമ്മതം നടത്തണമെന്ന് സാബുവിന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പിന്നെ ഇനി മുതലാളി അവനെ കുറിച്ചോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. മനസ്സമാധാനത്തോടെ സാവധാനം സന്ധ്യയുടെ വിവാഹം നടത്തിയാ മതി. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. അതുകൊണ്ട് എനിക്കൊരു ജോലി ഒഴിവായി കിട്ടി. ആ പിന്നെ ഞങ്ങളെ കല്യാണം വിളിക്കണം. കല്യാണ ദിവസം നമുക്ക് കലാദർശനയുടെ മ്യൂസിക് പരേഡ് നടത്താം. ഏതായാലും സന്ധ്യയുടെ കല്യാണം കലക്കണം, ഗംഭീരമാക്കണം. ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണെന്ന് സന്ധ്യയുടെ ബ്രദേഴ്സിനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. എന്നാൽ ഞങ്ങൾ ഇറങ്ങി മനസ്സ് നിറഞ്ഞു. ഇറങ്ങിക്കോട്ടെ. നിന്റെ നമ്പർ കലക്കിയടാ. എന്താ നമ്പർ? എത്രയാണെന്ന്? മുതലാളിയുടെ ടെലിഫോണിന്റെ. 4434-6. ഞാൻ പറഞ്ഞില്ലേ നമ്പറിന് മാറ്റമില്ലെന്ന്?